ഇന്ന് ഞാനിവിടെ ഒരു കൂന്തൽ ഫ്രൈ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. കൂന്തൽ ചെറുതായി മുറിച്ച് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്താണ്, ഇതുപോലെ റൗണ്ടായി കട്ടിയാണ് കേട്ടോ. അരക്കിലോ കൂന്തൽ, 3 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ കറിവേപ്പില. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം, പാൻ ചൂടാവുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, ഒന്നിളക്കി കൊടുക്കാം. നല്ലൊരു മണം വരും. വന്നു കഴിയുമ്പോൾ അതിലേക്ക് സവോള ആഡ് ചെയ്യാം. സവോള ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇളം ബ്രൗൺ നിറമാണ്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പം സവോള പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. സവോള വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് വഴറ്റി നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം എളുപ്പത്തിൽ വഴഞ്ഞു കിട്ടും. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴഞ്ഞു വരണം. വഴഞ്ഞു വന്നാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ പച്ച മണം ഒന്ന് മാറുന്നതുവരെ നന്നായി മിക്സ് ചെയ്യുക. മസാലകൾ നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർത്തതാണ്, വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് കറിയിൽ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. അവസാനം ഇത് കൂന്തൽ വേവാൻ ആവശ്യമുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി കേട്ടോ. അധികം വെള്ളം വേണ്ട, നമ്മൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം മതി, 1/4 ഗ്ലാസ് വെള്ളം മാത്രം മതി. നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. കൂന്തൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതി. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്ത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്.
വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് ഡ്രൈ ഫ്രൈ അല്ല, ഇത്തിരി കുഴഞ്ഞാണ് വേണ്ടത്, സെമി ഗ്രേവിയാണ്. ഇതിലേക്ക് അവസാനം നമുക്കൊരു ടിപ്പ് കൂടിയുണ്ട്, അവസാനം എല്ലാം കൂടി മസാല ടേസ്റ്റൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടി ഇതിനവസാനം ഒരു അര സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം മസാലകളെല്ലാം കറക്റ്റാവും. നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും.